തീർച്ചയായിട്ടും കാലത്തിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്നിപ്പോൾ പോകുന്ന സീരിയലുകൾ നമ്മൾ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ടെക്നിക്കലി അപ്ഗ്രേഡാണ്. ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന പോലെ എക്യുപ്മെൻസിലുള്ള മാറ്റങ്ങൾ, അത് സാധാരണ അത് എല്ലാ സ്ഥലത്തും വരുന്ന രീതിയിലുള്ള ഒരു സാധനമാണ്. പിന്നെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന എടുക്കുന്ന ഷോട്ടുകളിലും മറ്റേത് കാര്യങ്ങളിലുമൊക്കെ ഒരു മിനിമം ഈ പറയുന്ന ബഡ്ജറ്റിനകത്ത് നിന്നുള്ള അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. കഥയിലും നമ്മൾ ഈ ചെയ്യുന്ന സീരിയൽ എല്ലാം ഡ്രാമാസാണ്. ഇന്നിപ്പോൾ സീരിയലുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓവർ സെൻറ്റിമെൻറ്റ്സ് ഉള്ള സീരിയലുകൾ വളരെ കുറവാണ്. ഓവർ സെൻറ്റിമെൻറ്റ്സ് ഉള്ള നമ്മൾ പൊട്ടി ചില സിറ്റുവേഷൻസിലുണ്ടാവാം. എല്ലാ ദിവസവും കണ്ണീര് കൊണ്ടുള്ള സീരിയൽസ്, എല്ലാ ദിവസവും കണ്ണീര് മാത്രമുള്ള സീരിയൽസ് കുറവാണ്. പണ്ടത്തെ പോലെ ഗ്ലിസറിൻ വാരിക്കോരി യൂസ് ചെയ്ത് ഉണ്ടാവുന്ന സീരിയൽസ് ഇന്ന് വളരെ കുറവാണ്. ഇന്നിപ്പോൾ അതേപോലെ തന്നെ ദൈനംദിന ജീവിതത്തിലുള്ള കുറേ കാര്യങ്ങൾ സീരിയൽസിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. അപ്ഗ്രേഡ് ഇനിയും വരാം. ഇനിയും നമ്മുടെ മാർക്കറ്റ് വലുതായി, കുറച്ചുകൂടെ നമുക്ക് ഫണ്ടിങ്ങായി, ഈ പറയുന്ന പോലെ ചാനലുകളിൽ നിന്ന് ഈ പറയുന്ന പോലെ ഇങ്ങനെ വ്യത്യസ്തമായ സാധനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയും നിങ്ങൾ ത്രില്ലിംഗ് സ്റ്റോറീസ് ഒന്നും വരുന്നില്ലല്ലോ, നമുക്ക് പോലീസ് സ്റ്റോറീസ് ത്രില്ലിംഗ് സ്റ്റോറീസ് ഒന്നും വരുന്നില്ല, ത്രില്ലിംഗ് സ്റ്റോറീസ് കാണാൻ ആളില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാനിപ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലുള്ള കുറേ സീരിയലുകൾ നമ്മൾ ത്രില്ലിംഗ് സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട്. വിജി തമ്പി സാറിനെ പോലെ, അതുപോലെ തന്നെ ക്യാമറയൊക്കെ അന്ന് ചെയ്ത അടിപൊളി ആൾക്കാരാണ്. ബി ഉണ്ണികൃഷ്ണൻ സാറൊക്കെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ആയിരുന്നത്. അതൊന്നും റേറ്റിംഗ് ഇല്ലായിരുന്നു. റേറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് നിന്ന് പോയത്. നമ്മളിപ്പോൾ കിടന്ന് ഇപ്പം സോഷ്യൽ മീഡിയ തന്നെ ആളുകൾ കിടന്ന് സീരിയൽസ് നിർത്തുമ്പോൾ അതിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന ആൾക്കാരുണ്ട്. അയ്യോ നമ്മുടെ ഇഷ്ടപ്പെട്ട സീരിയലായിരുന്നു നിർത്തി. ഇഷ്ടപ്പെട്ട സീരിയലിന് റേറ്റിംഗ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് നിർത്തുന്നത്. അത് അല്ലാണ്ട് നമുക്ക്, എനിക്കിപ്പോൾ ഞാനൊരു കട നടത്തും, എനിക്കത് നഷ്ട കച്ചവടമാണ്, ഞാൻ എങ്ങനെ കൊണ്ടുപോകും? അത് എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സീരിയൽ സ്റ്റോപ്പ് ചെയ്യുന്നത് റേറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട്, മാർക്കറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് നിർത്തുന്നത്. അതിന് കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ നിലവിളിക്കുന്ന ആൾക്കാരെല്ലാം ടി വിയിൽ വന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ നിലവിളിക്കുന്ന ആൾക്കാരൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലാണ് നിലവിളിക്കുന്നത്, അവിടെ കാണരുത്. നിങ്ങൾ അവിടെ കാണാതെ ഡെയിലി ടി വി തുറന്നു വെച്ച് കാണും. ടി വി തുറന്നു വെച്ച് കാണുക, ഞാൻ സീരിയൽ നിർത്തില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.